നമസ്കാരം, വെൽക്കം ടു പെക്കാഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നത് ഞാൻ ജോബും. അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ ട്രിപ്പ് പോവുകയാണ്. സ്ഥലപ്പേര് റാഞ്ച സാൻഡ മാർഗരേറ്റ, കാലിഫോർണിയയിലാണ്. ഇങ്ങനെയൊക്കെ സ്ഥലപ്പേരിട്ട് കഴിഞ്ഞാൽ വലിയ പാടാണ് പറയാനൊക്കെ. ഓക്കെ, ഞാനും ജിമീഷ് പോയ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോഡിന് വേണ്ടി കുറച്ച് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു വിളിച്ചിട്ട് പെട്ടെന്ന് ഓഫീസിൻ്റെ അകത്താണ്. അപ്പോൾ ഇനി ഇപ്പം ലോഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോയേക്കാം. എന്താണത്? നമുക്ക് ട്രെയിലർ കണ്ടുപിടിക്കണം. 133 അല്ലേ, കുക്ക് ചെയ്തുകൊണ്ട് പോവാം. ഇതല്ലേ ചെയ്തിട്ട് വണ്ടി ഹുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കിങ്പിൻ നോക്കണം. ഞാനത് പകലെടുത്ത് നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം.
ഇനിയിപ്പോൾ ട്രെയിലർ ലോക്കായാൽ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യും, അതിന് രണ്ട് പ്രാവശ്യം മുന്നോട്ട് വലിച്ചു നോക്കും, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ബാക്കിലോട്ട് വെച്ച് നോക്കുമ്പോഴേക്കും ട്രെയിലർ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായി അടുത്ത് നിൽക്കും. അതിന് ടക്ക് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. എയറിൻ്റെയും ഇലക്ട്രിക്കിൻ്റെ ലൈൻ എല്ലാം സപ്ലൈ എല്ലാം കണക്ട് ചെയ്യണം. ഇപ്പൊ ടക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഇതൊക്കെയാണ്, ഇത് ഇലക്ട്രിക് ലൈന്, ഇത് രണ്ട് എയർലൈൻസ് ആണ്. എല്ലാം പ്രോപ്പർലി ഇതാണ് ലൈൻസ്. ട്രെയിലർ ഭയങ്കര ടൈറ്റായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടെ കയറാനൊക്കെ ഇത്തിരി ടൈറ്റാണ്, ആരാന്ന് അറിയത്തില്ല. എനിക്ക് ഇടയ്ക്കിടെ പിടിച്ചിറങ്ങാണ്, ഞാൻ ഇടയ്ക്കിടെ പോവാ. അകത്ത് ഞാൻ കയറുകയെന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക്കായി, മിഷീൻ എന്തെങ്കിലും കയറിയിട്ടുണ്ട്. ഏതോ അതിബുദ്ധിമാനല്ലേ, നല്ല നല്ല ലാൻഡിങ് ഗിയറും വരെയൊക്കെ വെച്ചില്ല, ചേർത്തും വെച്ചു. ലാൻഡിങ് ഗിയർ ബുക്ക് വേണം. ഇതൊക്കെ നടക്കട്ടെ, ഞാൻ ദിവസം പകൽ വൃത്തിയായിട്ട് നമുക്ക് ഒരു ദിവസം ഈ പ്രീ ഇൻസ്പെക്ഷനും അതുപോലെ വണ്ടി ഹുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതൊന്ന് കാണിക്കാം. അപ്പോൾ ബാക്കി യാത്രയിലേക്ക് കടക്കാം. ഓക്കെ ആണോ? വേറെ ലോഡ് ബാർ ഉണ്ടോ? ടൈയോ ടൈ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മള് സ്കെയിലിൽ വന്നിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യും, എല്ലാം ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് സ്കെയിൽ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നേരെ ട്രിപ്പ് പോയേക്കാം. നമുക്ക് വെയിറ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ടാൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ റീവെയിറ്റ് ചെയ്യാണ്.
അപ്പോൾ നമ്മൾ ഗ്രീനപ്പ് എന്നുള്ളൊരു ലൗസിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ ഒന്ന് മീഡിയ ഒന്ന് എടുക്കാൻ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ഓടിച്ച് വരുമായിരുന്നു. നമ്മൾ ഒരു കമ്പൽസറി 30 മിനിറ്റ്സ് ബ്രേക്ക് ഉള്ളത് ഇവിടെ വന്ന് ലൗസിലാണ് എടുത്തത്. പ്രത്യേകിച്ച് ഗ്രീനപ്പ് എന്നുള്ള ലൗസിലാണ് വന്ന് എടുത്തത്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നാഫ് നാഫ് എന്നൊരു കടയുണ്ട്. മെഡിറ്റേറിയൻ അല്ല, മെഡിറ്റേറിയൻ അറബിക് ഫുഡാണ്, മെയിൻലി അറബിക് ഫുഡാണ്. ഞങ്ങൾ പോയി ഫുഡൊക്കെ മേടിച്ചതുണ്ട്. റൈസുണ്ട്, സാലഡുണ്ട്, ഷവർമ ടൈപ്പ് ഫുഡ്. ഇത് വേറെ എങ്ങനെ കിട്ടത്തില്ല, ഈ ഭാഗത്തെങ്കിലും വേറെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചവിട്ടി ഇവിടുന്ന് ഫുഡ് മേടിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് അരിസോണയിലെ ഒരു റെസ്റ്റ് ഏരിയയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റെസ്റ്റ് ഏരിയയാണ്. ഞാൻ ഡ്രോണൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു, ചേട്ടാ കാറ്റാണ്ട്, നല്ല കാറ്റാണ്ട്, വെറുതെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കും സ്ഥലം. നല്ല മഴ പെയ്യാൻ തോന്നുന്നില്ലേ. റെസ്റ്റ് ഏരിയസ് ഒക്കെ രക്ഷിട്ടല്ലേ, ഒരു പോളി സെറ്റപ്പ് മാറും. റെസ്റ്റ് ഏരിയസ് യു എസിലോട്ട് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ഏരിയസ് ഒക്കെ പൊളിയാ. യാത്ര തുടങ്ങിയിട്ട് എറൗണ്ട് 2 ദിവസമായി. നമ്മൾ ഈ റൂട്ട് കഴിഞ്ഞ പ്രാവശ്യം കവർ ചെയ്തതാണ്, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും വീഡിയോ ഇട്ട് നിർമ്മിക്കാത്തത്. മാക്സിമം വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 5 ദിവസത്തെ ട്രിപ്പ് മാക്സിമം കംപ്രസ് ചെയ്താണ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത്. ഇത്ര നേരം എൻ്റെ ഷിഫ്റ്റ് ആയിരുന്നു, ഞാനിപ്പോൾ സ്ലീപ്പറിലോട്ട് പോകണം.
ആണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഇവിടെയാണ് വന്ന് ഇറങ്ങുന്നത്, ഫ്ലാഗ് സ്റ്റാഫ് എന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നത്. നമ്മളവിടെ തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട്. എന്തായാലും അന്തമില്ല. ഫ്യൂവലിനൊക്കെ എല്ലായിടത്തും വരാൻ കൂടി നമ്മൾ ഏറ്റവും വില കുറഞ്ഞ തപ്പി 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 കുറഞ്ഞ ലൗസ് നോക്കി നോക്കി അവസാനം ഇവിടെയാണ് എത്തിയത്. ഇവിടെയാണെങ്കിലും ഇവിടെയാണ് ഓൾമോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഒക്കെ ചീപ്പായിട്ടുള്ളത്. 9000 ഞാൻ അപ്പുറം പ്രതീക്ഷ ചെയ്യാം.
നമ്മൾ ലോഡ് ഒക്കെ അൺലോഡ് ചെയ്തു. എറൗണ്ട് അര മുക്കാൽ മണിക്കൂറുകൊണ്ട് ഒരു സാധനം എല്ലാം ഇറക്കി കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷൻ എവിടാന്നുള്ളത് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുമ്പോൾ ട്രെയിലർ ഉണ്ടാകുമോ എല്ലാം ഒന്ന് മിക്കവാറും ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ. അതുവരെ വെയിറ്റിങ്ങിലാണ്. ട്രെയിലറിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കുള്ള കാഴ്ച.